ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, സ്ലീഹ കാലഘട്ടത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കർത്താവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യഗണം പരിശുദ്ധ ത്രിത്വമായ ത്രിയേക ദൈവത്തിന് വിശ്വസിച്ച് ആ ത്രിത്വത്തിൽ നിന്ന് അനുഭവിച്ച സ്നേഹത്തിന് കൂട്ടായ്മയിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് രക്ഷയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. നല്ല ഒരു വ്യക്തിയായിട്ട് ജീവിക്കുന്നത് വഴി നിങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് കൃഷ്ണനാഥന് പറയുന്ന ഉത്തരവുമാണ് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക. ഹൃദയത്തിന് നന്മയുള്ള വ്യക്തികളായിട്ട് ജീവിക്കുവാനായിട്ട് ആ നന്മ നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും എല്ലാം ജീവിതത്തിന് ഒരുപാട് ഉപകാരപ്രദമായിട്ട് വലിയ പുണ്യമായിട്ട് മാറുന്നതിന് വേണ്ടി ദൈവതിരുസന്നിധി സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. നമ്മൾ ഓരോരുത്തരെയും പ്രത്യേകമായി സമർപ്പിക്കുക. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവം ഈ വിശുദ്ധ ബലി ദൈവതിരുസന്നിധിയിലെ കാഴ്ചവയ്ക്കുക. പെസഹാതിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി പരിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ,
ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തർക്കം പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയെ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയെ സമാധാനം നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപുറം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെന്ന പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയും നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ.
ഉയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ paripavane naam sarvesha paripavane naam belavane paripavane naam amartyane nin kripa ാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധന സ്തുതി അർഹനം ബലവാനം അമർത്തിനുമായി കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാപുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നെയ്ക്കും സഹോദരരെ പൗലോസ്ലിയ കൊരിന്ത്യരെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും വിശുദ്ധ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഇനി നിങ്ങൾ എഴുതിയ കാര്യങ്ങളെ പറ്റി സ്ത്രീയെ സ്പർശിക്കാതിരിക്കാനാണ് പുരുഷന് നല്ലത്. എന്നാൽ അവിഹിത ബന്ധങ്ങൾ ഒഴിവാക്കാൻ ഓരോ പുരുഷനും ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയോടുള്ള കടമ നിറവേറട്ടെ, അതുപോലെ ഭാര്യ ഭർത്താവിനോടും. ഭാര്യയ്ക്ക് സ്വന്തം ശരീരത്തിൽ അധികാരമില്ല, ഭർത്താവിനാണ്. അതുപോലെ ഭർത്താവിന് സ്വന്തം ശരീരത്തിൽ അധികാരമില്ല, ഭാര്യയ്ക്കാണ്. പരസ്പര സമ്മതത്തോടെ പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കുന്ന സമയമല്ലാതെ പരസ്പരം നിഷേധിക്കരുത്. അതിനുശേഷം നിങ്ങളുടെ സമ്മേളനക്കുറവ് മൂലം സാത്താൻ നിങ്ങളെ പ്രലോഭിക്കാതിരിക്കാൻ ഒന്നിച്ചു ചേരട്ടെ. ഇത് ഞാൻ പറയുന്നത് അനുകൂലമായാണ്, കൽപ്പനയല്ല. എന്നാൽ മനുഷ്യരും എന്നെപ്പോലെയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് സ്വന്തമായ ദാനമുണ്ട്. ഒരുവന് ഒന്ന്, അപരന് മറ്റൊന്ന്. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക് അറിയിച്ച നമ്മുടെ കർത്താവ് ശമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അപ്പോൾ ഒരു നീപ്പഞ്ചൻ എഴുന്നേറ്റ് നിന്ന് ഈശോയെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കോ, ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു,
നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു? അവൻ മറുപടി പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ തന്നെ ന്യായീകരിക്കുവാൻ ആഗ്രഹിച്ച് ഈശോയോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഈശോ പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വരുവാനിടയായി, അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ലേവായനം ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടെത്തിയിരും മറുവശത്തുകൂടെ കടന്നുപോയി. എന്നാൽ ഒരു സമറിയാക്കാരൻ യാത്രാമത്തി അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് അനുകമ്പ തോന്നി, അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ച് കെട്ടി തൻ്റെ മൃഗത്തിൻ്റെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്ര സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ ഒരു രണ്ട് ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ പരിചരിച്ചു കൊള്ളണം, കൂടുതൽ എന്തെങ്കിലും ചിലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട അവന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി തീർന്നതെന്ന് നീ വിചാരിക്കുന്നത്? അവൻ പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവന്. ഈശോ അവനോട് പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ബൈബിളിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കഥ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സമറിയക്കാരൻ്റെ കഥയാണ്. സുവിശേഷത്തിൽ ഒരിടത്തു പോലും നല്ല സമറിയക്കാരൻ എന്ന് പറയുന്നില്ല. അത് നമ്മൾ കൊടുത്ത പേരാണ്, സമറിയക്കാരൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സുവിശേഷത്തിൽ ഒരിടത്തിലും സമറിയ നിന്ന് ആരെങ്കിലും നല്ലതായിട്ട് പറയപ്പെടുന്നില്ല. കാരണം യഹൂദര കൺസെപ്റ്റിൽ സമറിയക്കാർ എന്ന് പറയുന്നത് മിക്സഡ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ്. യഹൂദരും വിജാതിരും ചേർന്ന് രൂപപ്പെട്ട ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ. അതുകൊണ്ട് തന്നെ അശുദ്ധരായിട്ട് മാറ്റി നിർത്തിയവരാണ്. അവർ നല്ലവരായത് എങ്ങനെയാണ്? ഈ സമറിയ എന്ന അശുദ്ധമായിട്ട് ഒരു നാട് മുഴുവനും ലോകം മുഴുവനും അറിയപ്പെടുകയും അവരെ ലോകം മുഴുവനും നന്മയുടെ പ്രതീകമായി മാറിയതും ഈ സമറിയക്കാരിൽ നിന്നാണ്. സമറിയക്കാരൻ്റെ കഥ എന്ന് പറയുന്നത് കൃഷ്ണനാഥൻ ആരാണ് അയൽക്കാരൻ എന്നൊരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞപ്പോൾ ഒരു സമറിയക്കാരൻ നല്ല സമറിയക്കാരനായി. എന്താണ് സമറിയക്കാരൻ നല്ല സമറിയക്കാരനായതിൻ്റെ ഒരു കഥ? അതിൻ്റെ ഒരു ദൂരമാണ്, സാധാ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു നല്ല മനുഷ്യനിലേക്കുള്ള ഒരു ദൂരത്തിൻ്റെ കാര്യമാണ് ക്രിസ്തീയ ജീവിതം എന്ന് കർത്താവ് പറഞ്ഞു തരികയാണ്. ഒരു അപ്പനിൽ നിന്ന് നല്ല അപ്പനിലേക്കൊരു യാത്രയുണ്ട്, ഒരു അമ്മയിൽ നിന്ന് നല്ല അമ്മയിലേക്കൊരു യാത്രയുണ്ട്, ഒരു സഹോദരനിൽ നിന്ന് നല്ല ഒരു സഹോദരനിലേക്കൊരു യാത്രയുണ്ട്, ഒരു മകനില്ലെങ്കിലും മകളിൽ നിന്ന് നല്ല മകനായിട്ടും നല്ല മകളായിട്ടും ഒരു യാത്രയുണ്ട്. ആ യാത്രയാണ് നന്മയുടെ നല്ലതിൻ്റെ ഒരു യാത്ര. ആ യാത്രയായിരിക്കണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് പറയുക. മറ്റുള്ളതൊക്കെ നമുക്ക് മാറ്റിവയ്ക്കാം. എന്താണ് നമ്മുടെ ജീവിതത്തിനൊക്കെ ഓരോ ഉത്തരവാദിത്വം കിട്ടും? അപ്പനായിട്ടോ അമ്മയായിട്ടോ ഒരു നേഴ്സായിട്ടോ ഡോക്ടറായിട്ടോ ടീച്ചറായിട്ടോ എന്തൊക്കെ ജീവിതത്തിന് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നുവോ അവയ്ക്കെല്ലാം ഒരു കടമയുണ്ട്, ഒരു ബാധ്യതയുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കണം, 1, 2, 3, 4 ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരം. പക്ഷേ ഈ നമ്മൾ ചെയ്യുവാനായിട്ട് ബാധ്യസ്ഥരായ തലങ്ങളെക്കാളും ഉപരിയായിട്ട് ഒരു വ്യക്തിയിൽ എന്നെ തന്നെ കണ്ടുകൊണ്ട് ഞാൻ അവനിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ ബുദ്ധിമുട്ടുകൾ പിടിച്ച സാഹചര്യങ്ങളിൽ അവനെ സഹായിക്കുവാനായിട്ട് പോകുമ്പോൾ ഞാൻ ഒരു നല്ല മനുഷ്യനായി
നല്ല അപ്പനായി നല്ലൊരു അമ്മയായി നല്ലൊരു നേഴ്സായി നല്ലൊരു ഡോക്ടറായി ആ ഒരു യാത്ര ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു യാത്രയാണ് എന്ന് കർത്താവ് ഇന്നേ ദിവസം സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള കഥയാണ്, നമ്മളിത് പ്രത്യേകമായിട്ട് പറഞ്ഞ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ കോവിഡ് ബാധിച്ച് ഒരു അമ്മച്ചി മരിച്ചു. നല്ല ഒരു അമ്മച്ചി, അന്തേരി സൈഡിലായിട്ടുള്ളതാണ്. അപ്പം വികാരിയച്ഛന് പോകാം, പക്ഷെ വികാരിച്ചിന് പേടി, അതുകൊണ്ട് എന്നോടുകൂടെ ഒന്ന് വരുവാനായിട്ട് പറഞ്ഞു അടക്കിനായിട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിനാണ് തുടക്കമാണ്, ആൾക്കാരൊക്കെ മരിച്ചു തുടങ്ങുന്ന, എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. കുടുംബത്തിലുള്ളവരെല്ലാം ക്വാറൻറ്റൈനിലേക്ക് മാറ്റി, കുടുംബാംഗങ്ങളൊന്നുമില്ല. ഹോസ്പിറ്റലിൽ പ്രത്യേകമായിട്ട് വിളിച്ച് അവരോട് പറഞ്ഞ് പലരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ക്രിസ്തീയ രീതിയിൽ അടക്കുവാൻ. നല്ലൊരു അമ്മച്ചിയാണ്, ഒത്തിരി കുടുംബാംഗങ്ങളുണ്ട് ഈ ബോംബെയിലൊക്കെ. അവരെയൊക്കെ മാസത്തിലൊരിക്കൽ രണ്ട് മാസത്തിലൊരിക്കലൊക്കെ വിളിച്ചു കൂട്ടി ഒന്നിച്ച് ഒരു നല്ലൊരു ക്രിസ്തീയ കുടുംബം നയിച്ച അമ്മച്ചി. അതുകൊണ്ട് ആ മകന് ഒരു സ്നേഹം തോന്നി അച്ഛനോട് വിളിച്ചു ക്രിസ്തീയ രീതിയിൽ തന്നെ അടക്കണം. ശിവരി സെമിട്രിയിൽ കൊണ്ടുപോയിട്ട് അടക്കുവാനായിട്ട് പെർമിഷൻ കിട്ടി. പക്ഷെ പ്രശ്നം എന്താ, എടുത്ത് അടക്കുവാനായിട്ട് ചെയ്യുവാനായിട്ടോ ഒരു മനുഷ്യനില്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആംബുലൻസ് വന്നു. ആംബുലൻസ് രണ്ട് പേരുണ്ട്, കുഴി റെഡിയാണ്, ഭയങ്കര മഴയായിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ രണ്ടച്ഛന്മാർ, പിന്നെ ഒരു മോളിലെ ഭർത്താവുണ്ട്, വേറെ ആരും തന്നെ ഇല്ല. അപ്പോൾ ഈ കുഴിയിലേക്ക് ഇറക്കുവാനായിട്ട് പോകുമ്പോൾ ഈ ഒറ്റ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. നാല് സൈഡും ചരട് കെട്ടി താഴോട്ട് ഇറക്കണം. ഈ മനുഷ്യൻ അങ്ങ് കരയാൻ തുടങ്ങി. ഈ അമ്മച്ചിയോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഈ ഒരു അമ്മച്ചിയുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും പുണ്യപ്പെട്ട രീതിയിൽ നടത്തിയ അമ്മച്ചിയുടെ ഏറ്റവും അവസാന നിമിഷം ആ കുഴിയിലേക്ക് ഇറക്കി ആഗ്രഹപ്രകാരം നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നാല് സൈഡിലും പിടിക്കുവാനായിട്ട് മക്കളാരുമില്ല. ഇയാൾ കരയാൻ തുടങ്ങുകയാണ്. അപ്പം ഞങ്ങൾക്ക് സങ്കടം തോന്നി. അപ്പം രണ്ടച്ഛന്മാർ രണ്ട് സൈഡിലേക്ക് അങ്ങ് പിടിച്ചു, എങ്കിലും തികയുന്നില്ലല്ലോ. രണ്ട് മുസ്ലിംസാണ് ഈ ആംബുലൻസിൽ വന്നത്. അവർ മഴയായതുകൊണ്ട് പോകാൻ നിന്നതാണ്. ഇയാളിങ്ങനെ വാവിട്ട് കരയുന്ന കണ്ട് ഈ രണ്ട് മുസ്ലിംസും വന്ന് ഈ ബോഡിയുടെ മറു സൈഡിൽ പിടിച്ച് അത് തീരുന്നോടം വരെ കൂടെ നിന്ന് കുഴിയിലേക്ക് ഇറക്കി മണ്ണ് മൂടിയിട്ട് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ച് പോരുന്നോടം വരെ ഇവർ രണ്ടുപേരും അവിടെ രണ്ട് സൈഡിൽ നിൽക്കും. ഞാൻ ഓർക്കുകയാണ്, ഒരു പക്ഷെ ഒരു നല്ല സമറിയക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അന്നേ ദിവസം ആ കുടുംബത്തിന് ഒരു രണ്ട് നല്ല സമറിയക്കാരായിട്ട് നിന്നത് ഈ രണ്ട് മുസ്ലിംസാണ്. അവർക്കൊരു ബാധ്യതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പ്രത്യേകം ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാട് കണ്ട്, വാവിട്ട് നിലവിളിക്കുന്നത് കണ്ട് ഓടി വന്ന് സ്വാന്തനം നൽകുവാനായിട്ടും സഹായിക്കുവാനായിട്ടും തിരിഞ്ഞവർ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളുണ്ട്. നമ്മളൊന്ന് നോക്കിയാൽ മതി, വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുമ്പോഴും ആൾക്കാർ ചുറ്റും നിന്ന് മൊബൈലിൽ ഇത് പകർത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്നു. ഒന്നോ രണ്ടോ മനുഷ്യർക്ക് മാത്രമേ തോന്നുകയുള്ളൂ ഇവരെ ഒന്ന് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അവർ നല്ല സമറിയക്കാരാണ്. നമ്മുടെ ജീവിതത്തിലും ഉണ്ട് ഒരുപാട്, എങ്ങും അന്വേഷിച്ചു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട് നല്ല സമറിയക്കാരാകുവാനായിട്ടുള്ള ആവശ്യം. പക്ഷേ അതൊരു ചോയ്സ് അല്ല. മാമദീസ സ്വീകരിച്ച ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവർക്കും അതൊരു ചോയ്സ് അല്ല. അവന് അതൊരു കടമ തന്നെയാണ് നല്ല സമറിയക്കാരനാകുവാനായിട്ട്. അതുകൊണ്ട് ക്രിസ്താദം പറയുന്നത്, ഞാൻ രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നിയമങ്ങളൊക്കെ പാലിച്ചോ? അത് കഴിഞ്ഞിട്ട് കർത്താവ് ചോദിക്കുക, ആരാണ് എൻ്റെ നിയമം, ആരാണ് എൻ്റെ അയൽക്കാരൻ? കർത്താവ് പറയുന്ന കഥ ഇതാണ്. നമുക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, നല്ല ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കണമെങ്കിൽ, നല്ല സഭയുടെ മക്കളായിട്ട് ജീവിക്കണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ നാമം പേരും നല്ല വ്യക്തികളായിട്ട് ജീവിക്കണമെങ്കിൽ, നമുക്കിതൊരു ചോയ്സ് അല്ല, നമ്മൾ ചെയ്യുവാനായിട്ട് കടപ്പെട്ടതാണ്. കടമയേക്കാളും ഉപരിയായിട്ട് നന്മയുടെ തലങ്ങളിലേക്ക് നമുക്ക് നടന്നിറക്കാം. അതിനായിട്ട് പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് പേര്
പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരൊക്കെ ഈ ഒരു മേഖലകളിലൂടെ കടന്നു പോകുന്നവരാണ്. നമുക്കവരെയൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ പേരി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒത്തിരി നന്മ ചെയ്യുന്നവർ, നല്ല അയൽക്കാർ, യാതൊരു രക്തബന്ധവുമില്ല, അടുത്ത് താമസിക്കുന്നവരല്ല, യാതൊരു പരിചയവുമില്ല, പക്ഷെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ അയൽക്കാരായിട്ട് കടന്നു വരുന്നു. ഒരു മതത്തിലുള്ളവരെല്ലാം ഇവരെല്ലാം പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തന നേഴ്സുമാർ, ഡോക്ടർമാർ, ടെക്നീഷ്യന്മാർ, ഇവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവായ ദൈവം അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കൃപ നൽകി അനുഗ്രഹങ്ങൾ നൽകി അവരെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പെന്തക്കോസ്താ തിരുനാളിൽ സ്നേഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്നേഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായി, ഞങ്ങളുടെ സഭയുടെ തന്നെ പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയും, ഞങ്ങളുടെ മേലധ്യക്ഷൻ പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും, പ്രേക്ഷകർ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ധനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് നല്ലി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യ ആത്മാവിന്റെ ദാനം ഞങ്ങളുടെ സമൂഹത്തിന് വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ദൈവമാതാവായി കന്യകാമറിയത്തിൻ്റെ നീതിമാനായി മറിയോസ് പിതാവിൻ്റെ സ്മരണം വിശുദ്ധ ബലിപീഠത്തിങ്കിലുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേനെന്ന് ഉൽഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായുടെയും ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കിലുണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ മഹത്വ പിതാവിനെയും
സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുൻപുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചസംസാരം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന് ഭയപ്രവർത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വായികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ ഏകമാമോദിസ്വായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളേറ്റു പറയുകയും ചെയ്യുന്നു. സരത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രീ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ലോകത്തിന് വേർപെട്ട് പോയി എല്ലാവരെയും സ്മരിക്കും. മിശിഹായുടെ കൃപയാലി ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വകരാജ്യത്തിന് ജീവൻ കാരണമാകട്ടെ. ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. കുർബാനൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദൃഗത്തായി യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി മിശിഹായുടെ സ്നേഹത്തിന് സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിൽ നന്ദി പറയും. അടുത്ത് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിഹീനമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാന സമത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതരും ഭക്തരും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ക്രൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ പൂർവപിതാവാം അപ്രാഹം
ഇസഹാക്ക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു എല്ലാവരും അരുവികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായി കൃപയുമാടും ശ്രാപ്പയുമാടും ചേർന്ന് നാഥനായ അങ്കിക്ക് ഒരാരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയുടെ സദർശനം അങ്ങയിൽ നിന്നുമുള്ള പ്രകാശവും അങ്ങയുടെ സത്യപ്രതിഷ്ഠയവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ യേശുവിനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ഇവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു,
ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു. പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ലീവരും ബലഹീനരും ആകുലരുമായി ദാസർ എന്നൊര് തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചോ ഞങ്ങളെ സമ്മതിരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനമോടുകൂടെ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭരതലവനും ഭരണാധികാരിയുമായി റോമിലെയും മർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായി മർ ജോർജ് ശ്രേഷ്ഠ മെത്രാപൊലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായി മർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധി പ്രതിജനകമായി വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായി എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായി എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വരപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഇടവക സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തെ മേലങ്ങനെ അഭിഷ്യത്തിൻ്റെ ശരീരത്തങ്ങ് ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തെ ദൈവമാതാവൈകനിക മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നതി സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവർണനീയ സമർത്ഥവുമായി കൃപയിൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങനെ ശാന്തി സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രം യഥാർത്ഥ പിതാവായി ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായി അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. കർത്താവേളി ഇവരും പരഹരിരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയെ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ വീട് അനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നാം വസിച്ചതിനെ ആശീർവദിക്കുകയും ബൗദ്ധീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് ഇടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരുടെയും ഒന്നിച്ച് സ്വർഗരാജ്യത്തിലെ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയം സ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷ്യത്തിൻ്റെ അമൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയും സന്തോഷത്തോടും വൃത്തിയാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സഞ്ജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ.
ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നു എങ്കിലും സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ ഈ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി എന്നിൻ്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായതിനൊക്കെ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായി അപ്പൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രതിതാപാപമോചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പോത്രി ചെയ്യാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഏർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേ ഞങ്ങളുടെ നിന്റെ സമാധാന ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ കർത്താവേ ശക്തനായ സർവേശ്വര നലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സുഖനായത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ആരോപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. സ്നേഹനിധിയായ ഈശോയെ പരിശുദ്ധ കുർബാനയിൽ സത്യവുമായും സജീവവുമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. അറിയിപ്പുകളും കോവിഡ് റെസ്ട്രിക്ഷൻസും തുടരുന്നതിനാൽ വിശുദ്ധ കുർബാനയുടെ ടൈമിങ്ങും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ നടത്തുന്നത് പോലെ തന്നെ ഈ വരുന്ന ആഴ്ചയിലും തുടരുന്നതാണ്. നമ്മുടെ രൂപതയുടെ കാറ്റിയിസം ക്ലാസ്സുകൾ 13th June നെക്സ്റ്റ് സൺഡേ മുതൽ ആരംഭിക്കുന്നു. ഓൺലൈനായിട്ടായിരിക്കും ഈ വർഷവും ക്ലാസ്സുകൾ നടത്തപ്പെടുവാനായിട്ട് ഈ തുടക്കത്തിൽ നടത്തപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുവാനായിട്ട്, അതുപോലെ തന്നെ ഇപ്പം മറ്റ് ഇടവകളിൽ നിന്ന് ഇവിടെ വന്ന് ഈ ദിവസങ്ങളിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരും അതിനായിട്ടുള്ള ഗൂഗിൾ ഫോംസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അയക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്ത് വിടുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കാറ്റിയിസം ഹെഡ്മിസ്ട്രസിനെ സമീപിക്കുവാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതിൻ്റെ നമ്പറും കാര്യങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അയച്ച് തരുന്നതാണ്. അതോടൊപ്പം തന്നെ അടുത്ത ഇന്ന് 11 മുതൽ 11:30 വരെ 11 AM to 11:45 വരെ ഒരു അഡോറേഷൻ രൂപതാതലത്തിൽ നടത്തി കാറ്റിയിസത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ഫോർ ദ ആസ് എ പ്രിപ്പറേഷൻ ഫോർ ദ ബിഗിനിങ് ഓഫ് ദ കാറ്റിയിസം ക്ലാസ്സസ് ദിസ് ഇയർ. ദെർഫോർ മേ ഐ റിക്വസ്റ്റ് ഓൾ ദ കാറ്റിയിസം ചിൽഡ്രൻ ആസ് വെൽ ആസ് ദ പേരൻസ് ടു അറ്റൻഡ് ദ അഡോറേഷൻ prepared and sent by the Catechism Department. യൂത്തിൻ്റെ നേതൃത്വത്തിൽ സോണൽ ലെവലിൽ എല്ലാ യൂത്ത് മെമ്പേഴ്സിൻ്റെയും ഒരു പ്രോഗ്രാം കണ്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സോണിൻ്റെ കഴിഞ്ഞു ഇന്നേ ദിവസം സോൺ നമ്പർ 1, സോൺ നമ്പർ 2 രണ്ട് സോണിലുമുള്ള എല്ലാ യൂത്ത് മെമ്പേഴ്സിനുമായിട്ടുള്ള പ്രോഗ്രാമാണ് ചെയ്യുക. ഓൺലൈനായിട്ടാണ് ഇത് നടത്തപ്പെടുന്നത്. എല്ലാ യൂത്ത് മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈ സോണിലുള്ള ഏതെങ്കിലും യൂത്ത് മെമ്പേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അത് അറേഞ്ച് ചെയ്യുമ്പോൾ ആ സോണുമായിട്ട് ചേർന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പേരൻസ് ഒന്ന് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. യൂത്ത് മെമ്പേഴ്സ് ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുവാനായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക. ഹെൽത്ത് പെർക്സ് എന്ന പേരിൽ യൂത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇടവകയുടെ എല്ലാവരുടെയും ഹെൽത്ത് ഡാറ്റ കളക്ട് ചെയ്യുവാനായിട്ടും അപ്ഡേറ്റ് ഉള്ളത് അപ്ഡേറ്റ് ചെയ്യുവാനായിട്ടും ആഗ്രഹിക്കുന്നു. അതിനുള്ള ഗൂഗിൾ ഫോംസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അയക്കുന്നതാണ്. അത് യൂത്തിന് വേണ്ടി മാത്രമല്ല, പാരിഷിന് എല്ലാവരുടെയും
ബ്ലഡ് ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ കോവിഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യത്തക്ക രീതിയിൽ കളക്ട് ചെയ്ത് വെക്കുന്നു. അതിലേക്ക് എല്ലാ പാരിഷ് അംഗങ്ങളും സഹകരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിച്ചു കൊള്ളുകയാണ്. നമ്മുടെ ഇടവകയിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഹെൽത്ത് വർക്കേഴ്സിൻ്റെയൊക്കെ ഒന്ന് കൂട്ടായ്മ ICC ഗുഡ് സമരിറ്റൻ ഇതിനോടകം തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇനാഗുറേഷൻ അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അവരെല്ലാവരും ഒരുമിച്ച് പള്ളിയിൽ കൂടുന്നു. നമ്മൾ അവർക്ക് വേണ്ടി മാത്രമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കും. അതിനുശേഷം അവരുടെ ഒഫീഷ്യലായിട്ടൊരു മീറ്റിംഗ് കൂടി ഒഫീഷ്യലായിട്ട് ഈ ഗ്രൂപ്പ് നമ്മൾ ഇനാഗുറേറ്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അത് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും, ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യുവാനായിട്ടുണ്ടെങ്കിൽ അവരും അന്നേ ദിവസം എത്തുവാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവർ, കോവിഡിൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ ഇടവകയിൽ പലർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ നേരിടുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ട്. അതുപോലെ തന്നെ സ്കൂളുകൾ തുറക്കുവാനായിട്ട് പോകുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലൊന്ന് വിചാരിക്കുക, കുറച്ച് പേർക്കൊക്കെ ജോലിയുണ്ട്, നല്ല ശതമാനം ആൾക്കാർക്കും ജോലിയുണ്ട്, സാലറി കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു വിഹിതം അതില്ലാത്തവർക്ക് നൽകുവാനായിട്ടൊന്ന് പരിശ്രമിക്കണം. കുട്ടികളുടെയൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ഫീസുകളൊക്കെ ഓൺലൈനാണേലും അടയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളിൽ അയച്ചിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, മനസ്സറിഞ്ഞ് എല്ലാവരും ഒന്ന് സഹായിക്കുക. നമ്മുടെ ബുദ്ധിമുട്ടെന്ന ഇടവകയിലുള്ള പ്രത്യേകിച്ച് സ്കൂളുകളിൽ പഠിക്കുന്ന സ്കൂളിലും കോളേജുകളിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അത് വളരെ വലിയൊരു സഹായമാകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിലേക്കൊന്ന് സഹകരിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പാരിഷ് കൗൺസിലിൻ്റെ ഒരു മീറ്റിംഗ് അടുത്ത ഞായറാഴ്ച 11:30 AM ഓൺലൈനായിട്ടാണ് നടത്തപ്പെടുക. അടുത്ത ഞായറാഴ്ച 11:30 AM പാരിഷ് കൗൺസിലിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചു കൊള്ളുകയാണ്. വിവാഹ പരസ്യം. ഈ ഇടവക മൂലയിൽ പൗലോസ് റോസിലി മകൻ സിജോ പൗലോസും തൃശ്ശൂർ രൂപത പരവത്താനി വിപുലമാതാ ചർച്ച് ഇടവക ആലപ്പാടൻ ഷാജു വിക്ടോറിയ മകൾ ഷെറിൻ ഷാജുവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കും. നമുക്ക് തുടർന്ന് വിശുദ്ധ കുർബാനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവർത്താൽ സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടുത്തെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവം, ഈ പാപികളും ബലഹീനരുമായി ഞങ്ങളെങ്ങനെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ വെഴിവിടി ഞങ്ങളങ്ങേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിൽ അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങീരാനന്ദമായി സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞതയർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായി മിശിഹായി നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിനും വചനത്തിനും പ്രവൃത്തിനും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാക്കട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ ആനന്ദദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ നീയ്ക്കും. ആമേൻ. കർത്താവാമിശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരമുടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗമാർന്നിടുവാ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലെ നീ വലിയൽ പങ്കാളികളാമഖിലർക്കും
ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴും നരഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിരചൊരിയട്ടെ കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ശുദ്ധീകരണത്തിന്റെ പേര് വീടമേ സുസ്തി കർത്താവിന്റെ ഗൗരവമേ സുസ്തി നിന്നെ ഞങ്ങൾ സ്തുതിച്ചു കൊടുപ്പാനാ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ ഇരുപരി അർപ്പിക്കുവാൻ ഞാൻ വരുവേയില്ലയോ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എത്രയും ദയയുള്ള മാതാവേ നിൻ സങ്കേതം തേടി വരുമോ ഞങ്ങൾ നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ എത്രയും ദയയുള്ള മാതാവേ നിൻ സങ്കേതം തേടി വരുമോ ഞങ്ങൾ നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ഒരു നാളും കൈവിടില്ലല്ലോ തായേ ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ കരുണ തൻ നിറകുടമാകുമമ്മേ ശരണം ഗമിപ്പൂ നിൻ തൃപ്പാദത്തിൽ കരുണ തൻ നിറകുടമാകുമമ്മേ കണിവോടെ ഇവരെ നീ കാക്കണമേ ും ദയയും